ഇടതുപക്ഷ സഹവാസം അവസാനിപ്പിച്ച് കോൺഗ്രസിൽ തിരിച്ചെത്തിയ ചെറിയാൻ ഫിലിപ്പിൻ്റെ നടപടിയിൽ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതികരണം. നിയമസഭയും പാർലമെൻറ്റും മാത്രം സ്വപ്നം കാണുന്നവർക്ക് ചെറിയാൻ ഫിലിപ്പ് ഒരു പാഠമാണെന്നാണ്. ഇന്ദിരാഭവനിലെ സർവ്വ സൈന്യാധിപനെന്ന് സ്വയം വിശേഷിപ്പിച്ചവൻ ഉന്തുവണ്ടി യൂണിയൻ ഭരിക്കുന്ന കാലുമാറ്റക്കാലത്ത് ചെറിയാൻ ഒരു സൂചകമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പാർട്ടി വിട്ട അത്തരക്കാരൻ തിരിച്ചറിയുമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് മടങ്ങിയിരിക്കുന്നു. അദ്ദേഹം പോയതിനും വന്നതിനുമിടയിലെ 20 ആണ്ടുകൾക്കിടയിൽ ഈ പുഴയിലൂടെ അനേകം ജലമൊഴുകി, ഇനിയും ഒഴുകും, ഒരു തടസ്സവുമില്ലാതെ. അധികാര അരമനകളേക്കാൾ പ്രത്യയശാസ്ത്രമായിരുന്നു ചെറിയാൻ എന്നും തൻ്റെ ശിഷ്യർക്കും സമകാലികർക്കും ക്യാമ്പുകളിലും കൂടിക്കാഴ്ചയിലും പറഞ്ഞു കൊടുത്തിരുന്നത്. പുതുപ്പള്ളി പള്ളിയിൽ പ്രാർത്ഥിക്കാനായിരുന്നില്ല ചെറിയാൻ ഫിലിപ്പ് 20 ആണ്ട് മുമ്പ് എത്തിയത്. അധികാര വിതരണത്തിൽ അരക്കഴഞ്ചം തനിക്ക് ലഭിച്ചില്ലെന്ന പരിദേവനമാണ്. എന്നിട്ട് 2021 തൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിലാണോ വരുന്നത്? അതുമല്ല. രാജ്യസഭയിലെ പച്ചപരവതാനിയിൽ നടന്ന് പാർലമെൻറ്റിൻ്റെ ശീതളമയിൽ തനിക്ക് തുറന്ന് പറയാൻ CPM അവസരം നൽകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മോഹം നൽകി. പക്ഷേ പങ്ക് കച്ചവടം വശമില്ലാത്ത ചെറിയാന് ഒടുവിൽ സീറ്റില്ലാതെ പോയി. അക്കരപ്പച്ച തേടി നടക്കുന്നവർ ഇനി ഇടത്തോട്ടും വലത്തോട്ടും നീങ്ങില്ല. അല്പം ഇടത് ചാഞ്ഞ് നടുക്ക് നിൽക്കുന്ന നെഹ്റുവിയൻ കോൺഗ്രസിൽ 1/4 നൂറ്റാണ്ടുകാരന് മാതൃപ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം. വിമർശിക്കുമ്പോഴും എതിർപ്പാളയത്തിൽ നിൽക്കുമ്പോഴും അയാൾ KSUക്കാരനായിരുന്നു. മനസ്സിൽ KSU വികാരമുണ്ടായപ്പോൾ, ആ ഇന്ദ്രനീലക്കൊടി പിടിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം തിരഞ്ഞുപോയത് 1/4 നൂറ്റാണ്ട് വായിക്കാനാണ്. ഇനിയും എഴുതുക, പറയുക, പോരാടുക. ഇതാണ് ചെറിയാൻ ഫിലിപ്പ് എന്ന CPM തൊട്ട് തലോടി രാഹുലിൻ്റെ സ്വാഗതം. രാഹുലെ, താങ്കൾ പിച്ചവയ്ക്കുന്ന സമയത്ത് KSUവിൻ്റെ നീലക്കൊടി പിടിച്ചയാളാണ് CP എന്ന ചെറിയാൻ ഫിലിപ്പ്. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ അധികാരമോ സ്ഥാനങ്ങളോ മത്സരിക്കാൻ സീറ്റോ ഒന്നും കിട്ടാതെ നിരാശനായി ഉടുതുണിയുമായി AKG സെൻറ്ററിൽ കയറി വന്ന CPക്ക് മത്സരിക്കാൻ സീറ്റ് 3 പ്രാവശ്യം കൊടുത്തു. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടുള്ളത് KTDC, ഹൗസിംഗ് ബോർഡ്, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എന്നിവയാണ്. ഇതിൽ KTDCയിലാണ് ആദ്യം ചെയർമാനാക്കിയത്. പിന്നീട് 4 മിഷനുകളെ കോർഡിനേറ്റ് ചെയ്യാൻ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഓഫീസും സ്റ്റാഫുകളും നൽകി. ഇപ്പോൾ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനവും നൽകി. ഇതെല്ലാം പോരാഞ്ഞ് AKG സെൻറ്ററിൽ ഒരു ഓഫീസും. ഇത്രയൊക്കെ ഒരു CPM സഖാവിന് പോലും കിട്ടാത്ത സൗഭാഗ്യമാണ് ഇയാൾക്ക് കൊടുത്തത്. സ്വപ്നം കാണാത്ത സൗഭാഗ്യം. ഏകനായി നിരാശയോടെ വന്ന് ഏകനായി അടുത്ത രാജ്യസഭാ സീറ്റിൻ്റെ ആശയമായി മടങ്ങി, അത്രയേ ഉള്ളൂ. രാഹുലിനെ പോലുള്ള ചെറുപ്പക്കാർക്ക് രാഹുൽ തന്നെ പറയുന്നത് പോലെ ഇത് എന്നും ഒരു പാഠമായിരിക്കണം.